അർജുനെ അറിയാവോ? ഏത് അർജുൻ? പല സൈസിൽ അർജുൻമാരുണ്ട്. സിനിമാ നടൻ അർജുനനാണ്, ഇവിടെ വന്നിട്ടുള്ള ആളല്ലേ. പിന്നെ കുണ്ടി പാർക്കിയുള്ള സ്ഥല പിന്നെ കുണ്ടി ഹലോ എടാ, അജ്ജ എങ്ങനെ എത്രയും ദിവസം പേരയിൽ ഇന്ന് കുണ്ടിയും കുത്തി എന്റെ പറ്റൂലേ. വീഡിയോ എടുത്ത് ഞാനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാൻ പോവാ. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എന്റെ പിതാവെ കണ്ടില്ലേ ഇതിനെ? സഞ്ജു ഇതാ, ഇതാ സഞ്ജു, ഇത് ഫുക്രു. ഈ കണക്കിന് നിക് വ്ലോഗ്സ് സ്വന്തം മോനെ ചോദിച്ചു കഴിഞ്ഞാൽ അബി അറിയത്തില്ലെന്ന് പറയല്ലോ. ഫുക്രു അറിയില്ല, എനിക്ക് അറിയത്തില്ലേ? ഇല്ല. Hey guys, welcome back to Nick Vlogs. മച്ചാൻ മരെ എന്തുണ്ട് വിശേഷം ഗായ്സ്? ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ മമ്മിയാണ്. മമ്മി എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ആക്ച്വലി എന്താണ് പറയേണ്ടത്, എന്താണ് ഇരിക്കേണ്ടത്, ഇവിടെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മമ്മിക്ക് ഇപ്പോൾ എല്ലാം പിടുത്തമുണ്ട്. എന്താ ഇവിടെ ഇരിക്കുന്നത്? എന്തായാലും കാര്യമില്ലാതെ ഇങ്ങനെ ഇരുത്തത്തില്ലല്ലോ. നമ്മൾ റിയാക്ട് ചെയ്യാമെന്നാണ്. റോസ്റ്റിംഗ് അറിയാമോ? റോസ്റ്റ് അറിയാമോ? എന്തോ റോസ്റ്റ് ചെയ്യുക, റോസ്റ്റ് ചെയ്യാം. റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വീഡിയോ കണ്ടിട്ട് മമ്മിയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതൊന്ന് പറയാം. ഓക്കെ. അത്യാവശ്യം എന്റെ വീഡിയോ കണ്ടിട്ട് റോസ്റ്റ് ചെയ്യുന്ന ഒരു വിദ്വാനാണ് ഇവിടെ ഇരിക്കുന്നത്. അർജുൻ അറിയാവോ? ഏത് അർജുൻ? പല സൈസിൽ അർജുൻമാരുണ്ട്. സിനിമാ നടൻ അർജുനനാണ്, ഇവിടെ വന്നിട്ടുള്ള ആളല്ലേ. യപ്പാ, 1 മില്യൺ പെട്ടെന്ന് തന്നെ അടിച്ച 4-5 ദിവസം കൊണ്ട് ചേർത്തലക്കാരൻ. ആ അത് തന്നെ സാധനം. അപ്പൊ നമ്മള് അതിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ ഇതാണ് ആള്, ചേർത്തലക്കാരനാണ്. ഹായ്. അപ്പൊ ഇതാണ് അർജുൻ. ഏ മമ്മി പറയാം, വൈറലായ വീഡിയോ ആണ്, ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ട ഒരു വീഡിയോ. മമ്മി ഒന്ന് പറയണം. നീ എന്നെ കഴിഞ്ഞ വീഡിയോയില് നിനക്ക് ആരുമില്ലെന്നും പറഞ്ഞ് കരഞ്ഞത് ഇപ്പൊ തോന്നലാണ്. കഴിഞ്ഞ വീഡിയോയില് ഇവനെ ആരുമില്ലെന്നും പറഞ്ഞു കരച്ചത്, ഇപ്പൊ അവന് എല്ലാരും ഉണ്ടെന്ന് പറഞ്ഞു അവൻ കരയുന്നത്. അപ്പൊ ഇവന് കരയാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരഞ്ഞാൽ മതി. അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഭയങ്കര ചിരിയാണ്, മാനത്ത് നോക്ക്. കണ്ടോ, കണ്ട ഒന്നേത്താൻ കഴിഞ്ഞ വീഡിയോയില് കരഞ്ഞോണ്ടായിരുന്നു ഫുൾ ടൈം വരുന്നത്. ഇവിടെ ഒരുത്തൻ 24 മണിക്കൂർ വിളിച്ചോണ്ടാണ് ഇരിക്കുന്ന വീഡിയോ ചെയ്യുന്നത്. എങ്ങനെയുള്ള മനസ്സിനെ വേടെ കണ്ട് സംസാരിക്കാൻ പറ്റുന്ന, എനിക്ക് വരത്തില്ല. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇത് നമ്മുടെ വാഷ് ബേസ് വെച്ചിരിക്കുന്ന ബ്രഷാണ്. ഞാൻ കഴിഞ്ഞു, ഞാൻ ഇതേപോലെ ഹെയർ ഇങ്ങനെ കളറൊക്കെ അടിച്ച് മേലോട്ട് വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മമ്മി വീട്ടിൽ കയറ്റും? വീട്ടിൽ കയറ്റും, പറയാനുള്ള പറയുകയും ചെയ്യും. അതാണ് മമ്മി. വീഡിയോ എടുത്ത് ഞാനൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാൻ പോവാ. അപ്പൊ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടു നോക്ക്. എന്റെ പിതാവെ കണ്ടിട്ടില്ലേ ഇതിനെ? സഞ്ജു ഇതാ, ഇതാ സഞ്ജു, ഇത് ഫുക്രു. ഈ കണക്കിന് നിക് വ്ലോഗ്സ് സ്വന്തം മോനെ ചോദിച്ചു കഴിഞ്ഞാൽ അബി അറിയത്തില്ലെന്ന് പറയല്ലോ. ഫുക്രു അറിയില്ല, എനിക്ക് അറിയത്തില്ലേ? ഇല്ല. ഓക്കെ, ഇപ്പൊ അളിഞ്ഞും തോന്നും. നോക്കി ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് കൊക്കേനൊക്കെ വരും. ഓ ശരിക്കും മുക്കിയേറി. ഇവിടെ ഇവിടെ ഒക്കെ ചുമ്മാ വെക്കാൻ നമുക്ക്, എന്നാലേ ഒരു ശരിക്കുള്ളൊരു കൊക്കേൻ്റെ ഇത് തോന്നത്തുള്ളൂ. ആ വേണ്ടി, ഇത് തിന്നാണ കഴിപ്പോലേ. ഇത് പോരെ, ഇത് പോരെ, ആ ഇത് മതി. ഓക്കെ, പിന്നെ ഒരു പേപ്പർ ഞാൻ എടുത്തേച്ചു ഇങ്ങനെ, ഇതിങ്ങനെ ഇതിങ്ങനെ ഉണ്ടാ ഒരിട്ട്.
ഇങ്ങനെ വലിച്ച് കാണിക്കാൻ വേണ്ടിട്ട് ഒരു ഇതും എടുക്കുന്നുണ്ട്. ഇതാകുമ്പോ കറക്റ്റ് അതെ മമ്മിക്ക് ഇങ്ങനത്തെ വാക്യൂമിൽ ഇത് വാക്കിയെ ശബ്ദം കേട്ടണേ. I'm so high. ടൈം ഈ പാവപ്പെട്ട ചാനലിൽ തന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഉച്ചക്ക് എന്താ കഴിക്കാൻ? കഞ്ഞിയും പയറും. ഓക്കെ, അപ്പൊ ഇനി വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് ശേഷ വിശേഷങ്ങൾ സ്ക്രീനിൽ കാണാം. താങ്ക് യു സോ മച്ച് മമ്മി. മമ്മിക്ക് നല്ലൊരു ഭാവിയുണ്ട്. കുറച്ചുകൂടി റിയാക്ഷൻസ് വരണം. ഭാവന ഭാവന വരണം. ഭാവന വരും. പക്ഷെ അവളെ കെട്ടിച്ചല്ലോ. ആര് ഭാവന? അതൊന്നും പ്രശ്നമൊന്നുമില്ല. മടൽ വെച്ചിട്ട് മ്യൂസിയം മുറുക്കിക്കിട്ട് ലുങ്കി കെട്ടിക്കിട്ട് പിടിപ്പിച്ചിട്ട് തന്റെ യൂട്യൂബ് ചാനലിലെ അപ്പം ഈ അടുപ്പിൽ ഊതുന്നവന്റെ ആസനത്തിൽ ഊതുന്നവനെ ഊതുന്ന പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ സപ്പോർട്ടൊക്കെ ആയിട്ട് കുറച്ചുപേർ വരുന്നുണ്ട്. അവരോട് പറയണം, പുള്ളി കുറച്ച് ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പുള്ളിനെ ക്രിയേറ്റീവ് ആയിട്ട് ഒരു പാട്ട് പാടുക, ഒരു ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആ ഒരു തീം എടുത്തിട്ട് വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് പുള്ളി പറയുകയാണെങ്കിൽ ഹൈലി ക്രിയേറ്റീവ്. ഇതുപോലത്തെ ഉള്ള ക്രിയേറ്റിവിറ്റിക്കാണ് നമ്മൾ കൈയടികൾ കൊടുക്കേണ്ടത്. നോട്ട് ദ പോയിന്റ്. As always guys, ഞാൻ മൈൻഡ് അപ്പാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടതെന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഹൃദയം തരിക, എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം സുഹൃത്തുക്കളെ. അതുപോലെ നമ്മുടെ നെക്സ്റ്റ് വെഞ്ചറായ പ്രോജക്ട് ആൽഫ, പേര് മറക്കണ്ട, പ്രോജക്ട് ആൽഫ കിടിലം സാധനമായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആൻഡ് യാ, ആദ്യം ക്ലൂ ഒന്നും തരുന്നില്ല, ബട്ട് പ്രോജക്ട് ആൽഫ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചേക്ക്. ഗായ്സ് വീണ്ടും ഒരു കിടികാഴ്ച വീഡിയോയായിട്ട് നാളെയോ മറ്റന്നാളോ വരുന്നതായിരിക്കും. ടിൽ ദെൻ ലൈക്ക് അടിക്കുക. ലവ് യു ഓൾ ഗായ്സ്. വൺ ലൈഫ് വൺ ഷോട്ട്.